ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു നല്ല വാർത്തയാണ്. കോവിഡിൻ്റെ മൂന്നാം തരംഗം ലോകത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീകര വാർത്തകൾക്കിടയിൽ നമുക്ക് വെളിച്ചം പകരുന്ന മറ്റൊരു വാർത്ത. കോവിഡിനെ പിടിച്ചുകെട്ടാൻ ഇതുവരെ നമുക്ക് മുന്നിലുണ്ടായിരുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാത്രം. വാക്സിനേഷൻ എടുക്കുക എന്ന ഒരൊറ്റ പോംവഴി. ഒരുപക്ഷെ ഇനിയൊരു തരംഗമുണ്ടായാൽ ഇപ്പോൾ വാക്സിനേഷൻ എടുത്തവർക്ക് പോലും വീണ്ടും കോവിഡ് വരാം എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോവിഡ് ചികിത്സയ്ക്ക് ഫലപ്രദമായ ഒരു ഗുളിക അമേരിക്കൻ നിർമ്മിതമായി വന്നിരിക്കുന്നു. മോൾനുപിരവിർ എന്ന ആന്റിവൈറൽ ഗുളികകൾക്ക് കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ ബ്രിട്ടൻ അനുമതി നൽകി. കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ദിവസം 2 ഗുളിക വീതം നൽകാനാണ് ബ്രിട്ടീഷ് മെഡിസിൻസ് റെഗുലേറ്റർ ഡോക്ടർമാർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ലോകത്ത് ആദ്യമായാണ് കോവിഡ് ചികിത്സയ്ക്കായി ഒരു ആന്റിവൈറൽ ഗുളിക ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതൊരു ചരിത്രപ്രധാനമായ ദിവസമാണ്. ആരോഗ്യരംഗത്തെ ചരിത്രപരമായ ഒരു ദിവസമാണിത് എന്ന് തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഹെൽത്ത് സെക്രട്ടറി സാജിദ് ജാവേദ് പറഞ്ഞു. സാജിദ് ജാവേദ് പറയുന്നത്, കോവിഡ് ചികിത്സാ രംഗത്ത് ഏറ്റവും നിർണായകമാകുന്ന ഒരു തീരുമാനത്തിനാണ് ബ്രിട്ടൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ കോവിഡിനെ പിടിച്ചുകെട്ടാനുള്ള നമ്മുടെ യാത്രകൾ വിജയിക്കും എന്ന പ്രത്യാശ ബ്രിട്ടനിൽ നിന്ന് വരുന്നു. ഫ്ലൂ ചികിത്സയ്ക്കായി വികസിപ്പിച്ച ഈ ഗുളിക കോവിഡ് രോഗികളുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും എന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നു. 50%-ലേറെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും എന്ന് ബ്രിട്ടീഷ് അധികൃതർ ഉറപ്പിച്ചു പറയുന്നു. രോഗത്തിന്റെ തുടക്കം മുതൽ ഈ ഗുളിക കഴിക്കാൻ തുടങ്ങുന്നവർക്ക് ആശുപത്രിവാസം പോലും വേണ്ട എന്ന സ്ഥിതിയിലെത്തും. അത്രയേറെ പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വരുന്നത്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ MSD വികസിപ്പിച്ച ഗുളികയുടെ 4,80,000 കോഴ്സുകൾക്കാണ് ഇപ്പോൾ ബ്രിട്ടൻ ഓർഡർ നൽകിയിരിക്കുന്നത്. ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കൻ മരുന്ന് കമ്പനിയുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നവംബറിൽ തന്നെ ഈ ഗുളികകൾ വിതരണത്തിനായി ബ്രിട്ടനിൽ എത്തിക്കുമെന്ന് മരുന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചു. വിന്റർ തുടങ്ങുന്നതോടെ ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം പെരുകും എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു വാർത്ത. കോവിഡ് രോഗലക്ഷണങ്ങൾ കാണിച്ച് 5 ദിവസത്തിനുള്ളിൽ ഈ ഗുളിക കഴിച്ചു തുടങ്ങണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ബ്രിട്ടനിലെ NHS ആശുപത്രികൾ വഴിയും GPകളുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചും മരുന്നുകളുടെ വിതരണം നടത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ബ്രിട്ടൻ ഈ ഗുളികയിൽ വലിയ പ്രത്യാശയാണ് ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. ബ്രിട്ടൻ മാത്രമല്ല, അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ MSD കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. MSDക്ക് പുറമെ മറ്റൊരു അമേരിക്കൻ കമ്പനിയായ ഫൈസറും സ്വിസ് കമ്പനിയായ റോഷയുമൊക്കെ സമാനമായ മരുന്നുകൾ വികസിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. യൂറോപ്പിൽ വരുന്ന ഫെബ്രുവരി മാസത്തോടെ 5 ലക്ഷം കോവിഡ് രോഗികൾ ഉണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത്. വിന്റർ കടുക്കുന്നതോടെ ബ്രിട്ടനിലും യൂറോപ്പിലുമൊക്കെ കോവിഡ് രോഗം വീണ്ടും പടർന്നു പിടിക്കും. ഒരുപക്ഷെ വാക്സിനേഷൻ കൊണ്ട് മാത്രം ഇതിനെ നിയന്ത്രിക്കുക എളുപ്പമല്ലാതാകും. ഇത്തരമൊരു ഘട്ടത്തിലാണ് ബ്രിട്ടന് ഇപ്പോൾ ആശ്വാസത്തിന്റെ ഗുളിക എത്തുന്നത്. യൂറോപ്പിൽ കോവിഡ് വ്യാപനത്തിന്റെ തോത് ആശങ്കാജനകമാണ് എന്ന് ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ച അതേ ദിവസം തന്നെ ഇത്തരമൊരു നല്ല വാർത്തയും നമുക്ക് മുന്നിലെത്തുന്നു. ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 12885 പുതിയ കോവിഡ് കേസുകൾ, 461 മരണം. കോവിഡ് രോഗത്തിന്റെ മൂന്നാം തരംഗം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒക്കെ ഭയപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഗുളിക ആശ്വാസമാകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയും എത്രയും പെട്ടെന്ന് ഇത്തരം ചർച്ചകളിലേക്ക് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.